നമസ്കാരം ഗൾഫ് ന്യൂസ് ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചവർക്കെതിരെ കർശന നടപടിയുമായി സൗദി ആഭ്യന്തര മന്ത്രാലയം ഇതേവരെ അറസ്റ്റിലായത് പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേർ നബിദിനത്തോടനുബന്ധിച്ച് ഒമാനിൽ ശിക്ഷാ കേസ് പ്രതികൾക്ക് മോചനം മോചിപ്പിക്കുക നൂറ്റി നാൽപ്പത്തിയൊന്ന് വിദേശ പൗരന്മാരടക്കം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് തടവുകാർ സൗദിയിൽ ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയം മതിയായ രേഖകളില്ലാതെ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുന്നൂറ്റി പതിമൂന്ന് പേരും പിടിയിലായി ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി രാജ്യത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ബന്ധപ്പെട്ട വിഭാഗങ്ങൾ നടത്തിയ വിവിധ പരിശോധനകളിലാണ് നിയമലംഘകരെ അറസ്റ്റ് ചെയ്തത് പിടിക്കപ്പെട്ടവരിൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ഇഖാമ തൊഴിൽ ലംഘകരും മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരുമാണ് അതിർത്തി സുരക്ഷാ സംവിധാനം ലംഘിക്കുന്നവർക്കും ഇവർക്ക് സഹായം നൽകുന്നവർക്കും കർശന ശിക്ഷ നൽകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒമാനിൽ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട മുന്നൂറ്റി ഇരുപത്തിയഞ്ച് തടവുകാർക്ക് മോചനം ഒമാൻ സുപ്രീം കമാൻഡർ സുൽത്താൻ ഹൈതം ബിൻ താരിഖാണ് തടവുകാർക്ക് മാപ്പ് നൽകിയത് രാജകീയ മാപ്പിൽ ലഭിച്ച മുന്നൂറ്റി ഇരുപത്തിയഞ്ച് തടവുകാരിൽ നൂറ്റിനാൽപത്തിയൊന്ന് പേർ വിദേശ പൗരന്മാരാണ് സി പി ഐ എം മുൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തിൽ സൗദിയിലെ ഖമ്മീസ് മുഷയത്തിലെ പ്രവാസി സമൂഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു അസീർ പ്രവാസി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ വിവിധ സംഘടനകളിലെ നിരവധി പേർ പങ്കെടുത്തു അബ്ദുൽ ബഹാബ് കരുനാഗപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ രക്ഷാധികാരി ബാബു പരപ്പനങ്ങാടി മുഖ്യപ്രഭാഷണം നടത്തി കെ എം സി സി ഒ ഐ സി സി എന്നീ സംഘടനകളെ പ്രതിനിധീകരിച്ച് ബിഷീർ മുന്നിയൂർ പ്രകാശൻ നാദാപുരം എന്നിവർ പ്രസംഗിച്ചു അസീർ പ്രവാസി സംഘം ജനറൽ സെക്രട്ടറി സുരേഷ് മാവേലിക്കര മുഹമ്മദ് അലി ചന്ദ്രപിന്നി രാജഗോപാൽ താമരാക്ഷൻ ക്ലാപ്പന എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി പുതിയ മമ്മൂട്ടി ചിത്രമായ റൌഷാഖിന് ഗൾഫ് രാജ്യങ്ങളിൽ മികച്ച പ്രതികരണം ദുബായിൽ റൌഷാഖ് സിനിമയുടെ ഫാൻ ഷോയും സംഘടിപ്പിച്ചു ദുബായ് ഹയാദ് ഗലേറിയയിലെ മേളത്തോടെയാണ് ആരാധകർ ചിത്രത്തെ എതിരേറ്റത് മമ്മൂട്ടി ഫാൻസ് ഇന്റർനാഷണൽ യു എ ചാപ്റ്റർ ദുബായിയാണ് മെഗാ ഫാൻ ഷോ സംഘടിപ്പിച്ചത് മമ്മൂട്ടി ഫാൻസ് ഇന്റർനാഷണൽ സെക്രട്ടറി സഫീദ് കുമ്മനം യു ചാപ്റ്റർ സെക്രട്ടറി ഫിറോഷ ട്രഷറർ മുഹമ്മദ് അലി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മിൽഡോ ഗുലാൻ റാഷിദ് സിയ ജഹാസ് ആഷി കുമാർ ഹാഷിം ജിബി വിനീത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ദുബായിൽ മെഗാ ഫാൻ ഷോ സംഘടിപ്പിച്ചത് ഒമാനിലെ റൂസിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി പ്രമുഖ സംഘടനയായ കൈരളിയുടെ റൂസൈൽ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് മാർക്കറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൈരളി റൂസയിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ലോക കേരള സഭാംഗവും പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ബോർഡ് അംഗവുമായ പി എം ജാബിർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു റുസൈൽ യൂണിറ്റ് പ്രസിഡന്റ് അനിൽ കോടിയേരി അധ്യക്ഷത വഹിച്ചു കൈരളി ജനറൽ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ കൈരളി പ്രസിഡന്റ് ഷാജി സെബാസ്റ്റ്യൻ കൈരളി ന്യൂസ് മിഡിൽ ഈസ്റ്റ് ഹെഡ് ടി ജമാലുദ്ദീൻ ഏരിയ പ്രസിഡന്റ് സി പി ശശി ഏരിയ ട്രഷറർ രാജു ജോൺ ഏരിയ ജോയിന്റ് സെക്രട്ടറി സുജിത് കുമാർ എന്നിവർ സംസാരിച്ചു നാട്ടിൽ നിന്നെത്തിയ സാമൂഹ്യ പ്രവർത്തകൻ പി പി മൊയ്തു ലോക കേരള സഭാംഗം എലിസബത്ത് ജോർജ് എന്നിവരെ ആദരിച്ചു മേളം മസ്കറ്റിലെ കലാകാരന്മാർ അവതരിപ്പിച്ച ചെണ്ടമേളം ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി കലാഭവൻ അനിൽ ലാലിൻ്റെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി യൂണിറ്റ് സെക്രട്ടറി സുബൈർ കെ സയ്യിദ് സ്വാഗതവും ഏരിയ സെക്രട്ടറി ഹാറൂൺ റഷീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഒമാൻ അൽ ഐൻ മലയാളി സമാജം സംഘടിപ്പിക്കുന്ന ഉത്സവം സീസൺ നയിൻ്റെ ഭാഗമായി ഞായറാഴ്ച വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും അൽ ഐൻ കുവൈത്തത് ലുലുവിൽ വെച്ചാണ് പരിപാടികൾ എന്ന് സംഘടന സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് യുവഗായിക യുംന അജിൻ ഗായകൻ യൂസുഫ് കാരക്കാട് എന്നിവർ നയിക്കുന്ന മൈൻ മ്യൂസിക് ഷോ അരങ്ങേറും പ്രവേശനം സൗജന്യമായ ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജി എസ് പ്രദീപ് യുംന അജിൻ ലുലു റീജിയണൽ ഡയറക്ടർ ഷാജി ജമാലുദ്ദീൻ റീജിയണൽ മാനേജർ ഉണ്ണികൃഷ്ണൻ ബൈംഗ് മാനേജർ നൌഷാദ് ജനറൽ മാനേജർ ഫിറോസ് ബാബു അൽ ഐൻ മലയാളി സമാജം പ്രസിഡന്റ് റസൽ മുഹമ്മദ് സാലി ജനറൽ സെക്രട്ടറി വിനോദ് ബാലചന്ദ്രൻ ട്രഷറർ രമേശ് കലാവിഭാഗം സെക്രട്ടറി ബൈജു പട്ടാലി എന്നിവർ പങ്കെടുത്തു കുട്ടികൾക്കായുള്ള സൗജന്യ ഹൃദയരോഗ നിർണയ ക്യാമ്പ് ഹൃദയ കൈരളി തിരുവനന്തപുരം വൈ എംസി ഹാളിൽ സംഘടിപ്പിച്ചു കൈരളി ന്യൂസും തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലും സംയുക്തമായാണ് ഹൃദയ കൈരളി പദ്ധതി നടപ്പിലാക്കുന്നത് കുട്ടികളിലെ ഹൃദയ രോഗനിർണ്ണയവും തുടർചികിത്സയും സൗജന്യമായി ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കണ്ടെത്തുന്നതിനും രോഗബാധിതരായ കുട്ടികൾക്ക് തുടർചികിത്സ ലഭ്യമാക്കുന്നതിന്റെയും ഭാഗമായാണ് കൈരളി ന്യൂസും ബില്ലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലും സംയുക്തമായി ഹൃദയ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ആവിഷ്കരിച്ചത് സർക്കാർ പദ്ധതികളുമായി സഹകരിച്ച് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ആറോളം സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളിൽ രണ്ടാമത്തെ ക്യാമ്പാണ് വൈ എം സി എ ഹാളിൽ വി കെ പ്രശാന്ത് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചത് ഹൃദയ നമ്മുടെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോൾ തന്നെ ഇരുപതിലധികം കുഞ്ഞുങ്ങൾ ഈ ക്യാമ്പിൽ പങ്കെടുത്ത് ചികിത്സയ്ക്ക് വിധേയമായിട്ടുണ്ട് അപ്പോൾ അവരുടെ ചികിത്സ പൂർണ്ണമായും സൗജന്യമായി ആവശ്യമായിട്ടുള്ള ക്രമീകരണമാണ് കേരളീ ന്യൂസും ബിലീവേഴ്സ് ചർച്ചും ചേർന്ന് നടപ്പാക്കുന്നത് നമ്മുടെ കേരളത്തിലാകമാനം പരിശോധിച്ച് കഴിഞ്ഞാൽ കോടാന കോടി രൂപയുടെ സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചികിത്സാ സഹായത്തിനും മറ്റുമൊക്കെ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ മുന്നോട്ട് പോകുന്ന സർക്കാരിനും ന്യൂസിൻ്റെയും ബിലീവേഴ്സ് ചർച്ചിൻ്റെയും ഇടപെടൽ ഗുണകരമായി മാറും ഇതിന് സഹായിക്കുന്ന ഫിലിപ്സിനെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുന്നിട്ടിറങ്ങിയ കൈരളി ചാനലിനെയും ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിനെയും അഭിനന്ദിച്ച് ഗതാഗത മന്ത്രി ആന്റണി രാജു ക്യാമ്പിൽ സന്ദർശനം നടത്തി കേരളത്തിലെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കുറവുകൾ ആ കുറവുകൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതിനും തന്നെ നമ്മുടെ ഇതുപോലെയുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും ഏറെ പ്രയോജനം ചെയ്യും ഹൃദയ കൈരളിക്ക് രൂപം കൊടുക്കുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കൈരളിയുടെ എല്ലാ പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ നമ്മുടെ ബിലി മെഡിക്കൽ കോളേജിലെ മാനേജ്മെൻറ്റ് അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ വിദഗ്ധരായ ഡോക്ടർമാർ എല്ലാവർക്കും സംസ്ഥാന ഗവണ്മെന് വേണ്ടി നന്ദി പറയുകയാണ് ഇത്തരം നൂതനമായ പദ്ധതികളാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഉണർവോടുകൂടി മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ അറിഞ്ഞും അറിയാതെയും നടത്തുന്ന ഇതുപോലെ നൂതനമായ പദ്ധതികൾ കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴാണ് കേരളം ആരോഗ്യ കേരളമായി മാറുന്നത് ദൃശ്യമാധ്യമം എന്ന നിലയ്ക്ക് ഇത്തരം പദ്ധതികൾ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ചിന്തയിൽ നിന്നാണ് ഹൃദയ കൈരളി പദ്ധതിക്ക് മുൻകൈയ്യെടുത്തതെന്ന് കൈരളി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രൻ പറഞ്ഞു ആരോഗ്യരംഗത്തിനു വേണ്ടി എന്ത് ചെയ്യാനാകും ഒരു മാധ്യമം എന്ന നിലയ്ക്ക് ആരോഗ്യ രംഗത്തെ സാധ്യതകൾ ഉപയോഗിച്ച് സാധാരണക്കാര്ക്ക് എന്ത് നേടിക്കൊടുക്കാനാകുമെന്ന ആലോചന വന്നപ്പോഴാണ് ഈ നവജാത ശിശുക്കൾ മുതൽ കുഞ്ഞുങ്ങളുടെ ഹൃദയാരോഗ്യം സംബന്ധിച്ച് ഹൃദ്യം എന്ന പദ്ധതി ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ അപൂർവമായിട്ട് ഉള്ളതാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അത്തരമൊരു സാഹചര്യം വന്നാൽ സമ്പൂർണ്ണമായി സൗജന്യമായി ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് അതിൻ്റെ ചിലവേറിയ ഒരു സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ വിഷമിക്കുന്ന ആളുകളുടെ ഒരു വലിയ ബുദ്ധിമുട്ട് എന്നും അറിയുന്ന ആളുകളൊന്നുള്ള നിലയ്ക്ക് ആ പദ്ധതിയെ കുറെ കൂടി ജനങ്ങളിലെത്തിക്കാൻ ഒരു മാധ്യമം എന്ന നിലയിൽ സഹകരിക്കാം എന്നാലോചിച്ചാണ് ഈ ആലോചന ഹൃദയ കൈരളിയുടെ തുടക്കം അവിടെയാണ് റിയാലിറ്റി ഷോ താരം റോബിൻ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ ഡോക്ടർ ആർ സുരേഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി ക്യാമ്പ് സംഘടിപ്പിച്ചതിലൂടെ മികച്ച ഹൃദയരോഗ വിദഗ്ധരുടെ സേവനം സൗജന്യമായി ലഭിച്ചത് വലിയ കാര്യമാണെന്ന് രക്ഷിതാക്കൾ പ്രതികരിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് എല്ലാ രക്ഷിതാക്കൾക്കും ഒരുപാട് ടെൻഷനുകളുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റിയപ്പോൾ ഒരുപാട് ആശ്വാസമുണ്ട് കാരണം അത്രയും നല്ല രീതിക്കാണ് ഈ ക്യാമ്പ് കണ്ടക്ട് ചെയ്തിരിക്കുന്നതും നമ്മളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്തതിൽ നമുക്ക് വളരെയധികം നന്ദിയുമുണ്ട് അത്രയും ഒരു സന്തോഷമുണ്ട് മാധ്യമ സ്ഥാപനം എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചാണ് ഇത്തരം ഒരു പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത് പ്രമുഖ സ്ഥാപനമായ ചർച്ച് ഹോസ്പിറ്റലിന്റെ മികവുള്ള ജനങ്ങൾ ഏറ്റെടുക്കുന്നത് അന്തരിച്ച സി പി ഐ എം സമുന്നത നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സന്ദർശിച്ചു കോടിയേരിയുടെ വീട്ടിലെത്തിയ കാനം ഭാര്യ വിനോദിനിയെയും മക്കളെയും ആശ്വസിപ്പിച്ചു എൽ ഡി എഫിന് തുടർഭരണം സാധ്യമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആളായിരുന്നു കോടിയേരിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി അനുസ്മരിച്ചു പാലക്കാട് വടക്കഞ്ചേരി വാഹനാപകടത്തിനിടയാക്കിയ ഡ്രൈവർ പറഞ്ഞത് കള്ളമെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ അന്തിമ റിപ്പോർട്ട് കെ എസ് ആർ ടി സി ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകട കാരണമെന്നായിരുന്നു ജോമോന്റെ മൊഴി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കാണ് റിപ്പോർട്ട് കൈമാറിയത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ സമർപ്പിച്ചു ൾക്ക് പിഴവുണ്ടായിട്ടില്ലെന്നാണ് കെ എസ് ആർ ടി സിയുടെ റിപ്പോർട്ട് അപകടം നടന്ന സ്ഥലത്ത് നിർത്താൻ ശ്രമിക്കുകയോ വേഗത കുറക്കുകയോ ചെയ്തിട്ടില്ല ടൂറിസ്റ്റ് ബസ് പിന്നിലിടിച്ചതോടെ കെ എസ് ആർ ടി സിയുടെ നിയന്ത്രണം തെറ്റുകയായിരുന്നു കെ എസ് ആർ ടി സി മുന്നറിയിപ്പില്ലാതെ നിർത്താൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് അറസ്റ്റിലായ ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ ജോമോൻ മൊഴി നൽകിയിരുന്നു കെ എസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ കമ്മീഷണർക്ക് കൈമാറി എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ അന്തിമ റിപ്പോർട്ടും കമ്മീഷണർക്ക് കൈമാറി ടൂറിസ്റ്റ് ബസിന്റെ ശരാശരി വേഗത മണിക്കൂറിൽ എൺപത്തിനാല് കിലോമീറ്റർ ആയിരുന്നെന്നാണ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ കണ്ടെത്തൽ അപകടവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡ്രൈവർ ജോമോനെയും ഉടമ അരുണിനെയും കോടതി റിമാൻഡ് ചെയ്തു കൈരളി ന്യൂസ് പാലക്കാട് വടക്കഞ്ചേരി അപകടത്തിൽ മരിച്ചവർക്ക് ധനസഹായം നൽകുന്ന കാര്യം പതിമൂന്നാം തീയതി ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ കെ എസ് ആർ ടി സിയിൽ നിന്നുള്ള ധനസഹായത്തിന് പ്രത്യേക സെസ് ഉണ്ട് റിസർവേഷൻ ചെയ്ത് യാത്ര ചെയ്തവർക്ക് പത്ത് ലക്ഷം രൂപയും റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്തവർക്ക് അഞ്ച് ലക്ഷം രൂപയും സഹായം ലഭിക്കും ഇതുകൂടാതെ സർക്കാർ സഹായവും ഉണ്ടാകുമെന്ന് കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒൻപത് കുടുംബങ്ങൾക്കും അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തിട്ടുണ്ട് ഇനി ഫ്യൂച്ചറിൽ അവർക്ക് ചെയ്യാനുള്ള ഈ പതിമൂന്നാം തീയതി ഉണ്ട് അന്ന് മുഖ്യമന്ത്രിയും കൂടി പങ്കെടുക്കുന്നതാണ് അപ്പോൾ ആ ക്യാബിനറ്റിൽ ഒരുപക്ഷെ തീരുമാനിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊപ്പോസൽ വരും അവർ സഹായിക്കും ഉറപ്പാണ് ഉറപ്പായിട്ടും അവരെ സഹായിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് കെ എസ് ആർ ടി സിയിൽ വെച്ച് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് റിസർവേഷൻ നട ി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ബസ്സിൽ അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കും റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്തവർക്ക് അഞ്ച് ലക്ഷം കൊടുക്കും അതിന് പ്രൊവിഷൻ ഉണ്ട് ഇത് കൂടാതെയാണ് ഗവൺമെൻറ് ലെവലിൽ ഈ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള നടപടി സ്ഥിരം ടൂറിസ്റ്റ് കളർ കോഡ് നടപ്പാക്കാൻ സാധിക്കാത്തത് ഹൈക്കോടതിയുടെ സ്റ്റേ കാരണമെന്ന് മന്ത്രി ആന്റണി രാജു സ്റ്റേ റദ്ദാക്കാനുള്ള നടപടികൾക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ചുമതലപ്പെടുത്തി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത വാഹനങ്ങൾക്ക് സർവീസ് അനുവദിക്കണമെന്ന വിദ്യ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകാനും സർക്കാർ തീരുമാനിച്ചു ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കളർ കോഡ് നിശ്ചയിക്കാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരുന്നതാണ് ആ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് അത് സ്റ്റേ ചെയ്യുവാനുണ്ടായത് ഈ ഹൈക്കോടതി ഉത്തരവിനെതിരെ സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിക്കുവാൻ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യുവാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത വാഹനങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള ഒരു ഉത്തരവും ബസ്സുടമകൾ ഹൈക്കോടതിയിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ട് ആ ഉത്തരവും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഹർജി ഫയൽ ചെയ്യുക ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച തന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ രണ്ട് സ്റ്റേ ഓർഡറുകളും റദ്ദ്യുവാനുള്ള നിയമ നടപടികൾ കൈക്കൊള്ളുവാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്